Hello, my dear students. Welcome to Lana's World. In this video, I talk about a poem Once Upon a Time written by Gabriel Okera, part 1. The poem Once Upon a Time written in the backdrop of Nigeria's independence from written the poet seems to be shocked by the change of lifestyle. Values, morals, and the total change in the world view in the new independent country. He seems to be mourning for the passing away of a way of life. Okay, let's move on to the introductory part of the poet. Gabriel Okera. Gabriel okera was born in 1921 and he is a Nigerian poet and a novelist. He is the first poet in Africa to write in English. അപ്പോൾ ഗബ്രീൽ ഒക്കെറ നയൻറ്റീൻ ട്വൻറ്റി വണ്ണിലാണ് ജനിച്ചത് ഒരു നൈജീരിയൻ നോവലിസ്റ്റും കവിയുമാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുന്ന ആദ്യത്തെ ആഫ്രിക്കൻ കവിയാണ് ഒക്കെറീസ് ദ ബേസ്റ്റ് നോൺ ഫോർ ഹിസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റൽ നോവൽ ദ വോയ്സ് ഇറ്റ് പബ്ലിഷ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ആൻഡ് ഹിസ് അവാർഡ് വെൻ പോം ദ ഫിഷർമാൻസ് ഇൻ വൊക്കേഷൻ ഇറ്റ് പബ്ലിഷ് ഇൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നോവലായ ദ വോയ്സ് അതുപോലെ ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ ഇത് ഈ ഒരു നോവൽസിനൊക്കെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള നോവൽസ് ആണെന്നാണ് പറയുന്നത് ഓക്കെ ദെൻ ഓക്കെ റാ ഇൻക്ലൂഡഡ് ആഫ്രിക്കൻ തോട്ട് റിലീജിയൻ ഫോക്ക് ലോർ ആൻഡ് ആഫ്രിക്കൻ ഇമേജിനറി ഇൻ ഹിസ് റൈറ്റിംഗ്സ് അപ്പോൾ നമ്മുടെ ഗബ്രിയൽ ഒക്കേറ ആഫ്രിക്കൻ ചിന്തകൾ മതം പാട്ടുകളെ അതുപോലെ ആഫ്രിക്കൻ തൂലികാ ചിത്രങ്ങൾ മുതലായവ നമ്മുടെ പോയറ്റിൻ്റെ പ്രമേയങ്ങളിൽ അതേ തീംസിൽ ഉൾപ്പെടുന്നതാണെന്നാണ് പറയുന്നത് ഹി ഹാസ് ബീൻ കോൾഡ് ദ നൈജീരിയൻ നെഗ്രറ്റൂഡിസ്റ്റ് അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് നൈജീരിയൻ നികുഡിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഹി വാസ് എ ലിങ്ക് ബിറ്റ്വീൻ കൊളോണിയൽ പോയട്രി ആൻഡ് ദ വിഗറസ് മോഡേണിസ്റ്റ് റൈറ്റിംഗ് വിച്ച് ബിഗാൻ വിത്ത് നൈജീരിയാസ് ഇൻഡിപെൻഡൻസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി അപ്പോൾ അദ്ദേഹം നൈജീരിയക്ക് നയൻറ്റീൻ സിക്സ്റ്റിയിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി അത് കഴിഞ്ഞുണ്ടായ ഉണ്ടായ ആധുനിക എഴുത്തും കൊളോണിയൽ കവിതയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാലമാണ് ഒക്കെറ എന്നാണ് പറയുന്നത് ദെൻ ഹി ഹാസ് ബെയിൻ വെരി സക്സസ്ഫുൾ ക്യാപ്ചറിങ് ദ മൂഡ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ആഫ്രിക്ക അപ്പോൾ ഒക്കെറ തനതായി എഴുതുന്ന ഒരാളാണ് അതുപോലെ മറ്റുള്ള എഴുത്തുകാരുടെ സ്വാധീനമൊന്നും ഒക്കെറയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഈ സ്പോം ഷോ ഹൈ സെൻസിറ്റിവിറ്റി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്രേറ്റ് എനർജി അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ വികാരപരമായതും അതുപോലെ ഉത്തേജനം നൽകുന്നവയുമാണെന്നാണ് പറയുന്നത് ഈ ഷോസ് ഈസ് കൺസേൺ ഓവർ ദ പോസിബിൾ ചേഞ്ചസ് ദാറ്റ് മുഡ് ഹാപ്പൻ വെൻ ദ ആൻഷ്യൻ ആഫ്രിക്കൻ കൾച്ചർ കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ മോഡേൺ വെസ്റ്റേൺ കൾച്ചർ അപ്പോൾ പുരാതന ആഫ്രിക്കൻ സംസ്കാരം പുതിയ പാശ്ചാത്യ സംസ്കാരവുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ ഇറക്ക് വലിയ ആകാംക്ഷിച്ചുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ദെൻ വൺസ് അപ്പോണി ടൈം ഇലുസ്ട്രേഡ് ദ ചേഞ്ചസ് എ ഫാദർ ഹാസ് സീൻ ഇൻ ഹിസ് സൺ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ആൻഡ് ഹി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി അപ്പോൾ വൺസ് അപ്പോൾ എ ടൈം മാറ്റങ്ങളെയാണ് കാണിക്കുന്നത് അതായത് ഒരു പിതാവ് തൻ്റെ മകനിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇവിടെ പ്രതിപാദിപ്പിക്കുന്നുണ്ട് ഒക്കെ റാൾ ലാമൻസ് ലോസ് ഇൻ ദ സെൻസ് ഓഫ് യൂത്ത് അപ്പോൾ ഈ ചെറുപ്പത്തിൻ്റെ നിഷ്കളങ്കത ഓർത്ത് ഒക്കേറെ വിലപിക്കുന്നുണ്ട് ഹി കണ്ടംസ് ദ ഹിപ്പോക്രസി ഓഫ് ദ താഡൽസ് ഹു അഡാപ്റ്റ്സ് മാസ്ക് ഫോർ ഡിഫറെൻ്റ് ഒക്കേഷൻസ് അതുപോലെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ തരം മുഖംമൂടി അണിയുന്ന മുതിർന്നവരെ ഒക്കെ കുറ്റം പറയുന്നുണ്ട് താഡൽസ് ആർ കൺസ്ട്രൈൻഡ് ബൈ റൂൾസ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് ദേ ആർ ഓഫൻ റിക്യൂട്ട് ടു ലൈ ചീറ്റ് ആൻഡ് ബെറ്റർ അതുപോലെ മുതിർന്നവർ പലപ്പോഴും സമൂഹത്തിൻ്റെ നിയമങ്ങളും നാട്ടു നടപ്പുകളും ഒക്കെ നോക്കിയാണ് പ്രവർത്തിക്കുന്നത് അത് അവരെ നുണകൾ പറയാനും ചതിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ബട്ട് ചൈൽഡ്ഹുഡ് ഈസ് എ ടൈം ഓഫ് ഓണസ് ലോ ഫോർ ആൻഡ് സ്പോണ്ടാനിറ്റി പക്ഷേ കുട്ടിക്കാലം എന്ന് പറയുന്നത് നിഷ്കളങ്കയുടെയും നിഷ്കളങ്കമായ ചിരിയുടെയും പെരുമാറ്റത്തിൻ്റെയുമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ദ പോയിറ്റ് റിമെമ്പേഴ്സ് ദ ടൈം വെൻ പീപ്പിൾ വേർ സിൻസിയർ ആൻഡ് കെയറിംഗ് ഇൻ ദർ ഡീലിംഗ്സ് വിത്ത് വൺ അനദർ അതുപോലെ കവി നമ്മളെ നമ്മളോട് പറയണം അതായത് മറ്റുള്ളവരോട് ആത്മാർത്ഥതയോടെ പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കാലത്തെപ്പറ്റി കവി ഓർക്കുന്നുണ്ട് ഹി ഇസ് നോട്ട് ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ് ടൈം അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങളുടെ പെരുമാറ്റം കവിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് ജനങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു പീപ്പിൾ ഹാവ് ലോസ്ഡ് ദർ ഇൻ ദ സെൻസ് ആൻഡ് ഓപ്പണസ് അപ്പോൾ അവരുടെ ജനങ്ങളുടെ നിഷ്കളങ്കതയും അതുപോലെ തുറന്ന് സംസാരിക്കുന്നതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എ ഹിസ് ഈസ് സച്ച് തേങ് സോളൈൻ ഹിസ് യങ് സൺ ദ പോയിറ്റ് വാൺസ് ടു റീഗെയിൻ ദാറ്റ് ഇന്നസെൻസ് അതായത് അത്തരം കാര്യങ്ങൾ പോയിച്ച് തൻ്റെ മകനിൽ മാത്രമേ കാണുന്നുള്ളൂ തൻ്റെ ആ പഴയ നിഷ്കളങ്കത കവിക്ക് തിരിച്ച് പിടിക്കണം എന്നുണ്ടെന്ന് പറയുകയാണ് ഒക്കെ റോ സ്പീക്സ് അബൌട്ട് ദ കൾച്ചറൽ ചേഞ്ചസ് ദ ഹവ് കം ടു ആഫ്രിക്ക ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചേഴ്സ് അപ്പോൾ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കടന്നുവരുവോട് കൂടി ആഫ്രിക്കൻ സംസ്കാരത്തിൽ വന്ന് ചേർന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ ലാമൻസ് ദ ലോസ് ഓഫ് ട്രഡീഷണൽ അമേരിക്കൻ കൾച്ചർ അതായത് നഷ്ടപ്പെട്ടു പോയ ആഫ്രിക്കൻ സംസ്കാരത്തെ പറ്റി അയാൾ കേടുന്നുണ്ട് ഹി എക്സ്പ്ലെയിൻസ് വാട്ട് ഹാപ്പൻസ് വെൻ ദി ട്രഡീഷണൽ അമേരിക്കൻ കൾച്ചർ ഫേസസ് ദ വെസ്റ്റേൺ വെയ്സ് ഓഫ് ലൈഫ് അതുപോലെ പാശ്ചാത്യ സംസ്കാരം ആഫ്രിക്കൻ സംസ്കാരവുമായി കൂട്ടിമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒക്കെ വിവരിക്കുന്നു ദ ഓവറോൾ തീം ഓഫ് ദ പോം ഈസ് എബൌട്ട് ദ ഹാപ്പിയർ ടൈംസ് ഗോൺ പാസ്റ്റ് ആൻഡ് ഹോപ്സ് ഫോർ എ ഹാപ്പി എൻഡിങ് ആ സിൻ ഹാപ്പൻസ് ഇൻ എ ഫെയറി ടൈൽ അതായത് ഈ ഒരു പോയത്തിലെ പ്രധാന തീം കഴിഞ്ഞു പോയ നല്ല ഇന്നലകളെ പറ്റിയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി കലാശിക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് കവിത അവസാനിക്കുന്നത് ദാറ്റ് ഇസ് വൈ ദ യൂസ് ദ ടൈറ്റിൽ വൺസ് അപ്പോണെ ടൈം അസ് ഫെയറി ടെയിൽസ് യൂഷ്വലി സ്റ്റാർട്ട് ദാറ്റ് വേ അതായത് കവിത അവസാനിക്കുന്നത് ഒരു യക്ഷി പോലെ അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് ഒരിക്കൽ എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത് വൺസ് അപ്പോണെ ടൈം എന്ന് എന്നാണ് പറയുന്നത് ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലാ